കുറച്ചു നാൾ മുമ്പ് വരെ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് നമ്മുടെ ജനസംഖ്യ ഒരു തടസ്സമാണ്. തീർച്ചയായിട്ടും ജനസംഖ്യാ നിയന്ത്രണം ഉണ്ടാകണം, അല്ലാത്ത പക്ഷം ഇന്ത്യ വലിയ പ്രതിസന്ധി നേരിടും എന്ന് തന്നെയാണ്. ജനസംഖ്യാ വർദ്ധനവ് രാജ്യത്തെ ഒരു പരിധിവരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ കുറച്ച് സമയം മുമ്പ് ഹിന്ദുസ്ഥാൻ ടൈംസിനകത്ത് വന്നൊരു വാർത്തയുണ്ട്. അതിനകത്ത് നമ്മുടെ ജയശങ്കറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അതായത് ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത്. ഈ നിർബന്ധിതമായിട്ടുള്ള അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെയുള്ള ജനസംഖ്യാ നിയന്ത്രണം വളരെ അപകടകരമായിട്ടുള്ള ഒന്നാണെന്നാണ് നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ജയശങ്കർ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത്. ഇന്ത്യയുടെ ജനസംഖ്യാ വർദ്ധനവിൽ ചെറിയ രീതിയിലുള്ള കുറവുണ്ടാവുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും നമ്മൾ നിർബന്ധിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു ചേഞ്ച് അല്ല, മറിച്ച് ആൾക്കാരുടെ കാഴ്ചപ്പാടിലൂടെ ഉണ്ടാവുന്ന ഒരു മാറ്റമാണ്. വിദ്യാഭ്യാസത്തിലൂടെയും സോഷ്യൽ അവയർനെസ്സിലൂടെയുമാണ് അത് ഉണ്ടാവുന്നത്. അല്ലാതെ ഒരിക്കലും നിർബന്ധിച്ച് ഒരു ജനസംഖ്യാ നിയന്ത്രണം ഇന്ത്യയിൽ കൊണ്ടുവരില്ല എന്നൊരു സൂചന തന്നെയാണ് ജയശങ്കർ നൽകുന്നത്. അതായത് ഈ ഫോഴ്സ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ കൺട്രോള് പലതരത്തിലുള്ള അപകടകരമായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാവുന്നതിന് കാരണമാകുമെന്നും പല രാജ്യങ്ങളും ഇപ്പോൾ അത് നേരിടുന്നുണ്ട് എന്നും പരോക്ഷമായി ചൈനയെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ ജയശങ്കർ, വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ പറയുകയുണ്ടായി. അതായത് പ്രധാനമായിട്ടും ഇത് കാരണം ഉണ്ടാവുന്ന ഒരു പ്രശ്നം ജെൻഡർ ബാലൻസിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ്. അതായത് ജെൻഡർ ബാലൻസ് ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ജനസംഖ്യാ നിയന്ത്രണത്തിലൂടെ ഉടലെടുക്കാൻ ഇടയുണ്ട്. മാത്രമല്ല അത് നമ്മുടെ സൊസൈറ്റിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം ചൈനയെ തന്നെ പരോക്ഷമായി പറഞ്ഞുകൊണ്ട് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോ ജനാധിപത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തീർച്ചയായിട്ടും പല കാര്യങ്ങളും നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആവുന്ന തരത്തിലായിരിക്കും മുന്നോട്ട് പോവുക. ഇപ്പൊ ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കാം. ഇപ്പൊ ചൈനയ്ക്ക് ജനസംഖ്യാ നിയന്ത്രണം വേണമെന്ന് തോന്നിയപ്പോ ചൈനീസ് ഭരണകൂടത്തിന് ഒരൊറ്റ ദിവസം കൊണ്ടൊരു തീരുമാനം എടുക്കാനും തൊട്ടടുത്ത ദിവസം മുതൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനും സാധിക്കും. കാരണം അതൊരു ജനാധിപത്യ രാജ്യമായിരുന്നില്ല. പക്ഷെ ഇന്ത്യയിൽ ജനസംഖ്യാ നിയന്ത്രണം അങ്ങനെ ചൈന നടപ്പാക്കിയതുപോലെ നടപ്പാക്കപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് അത് സോഷ്യൽ അവയർനെസ്സിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും മാത്രം ഉണ്ടാക്കേണ്ട ഒന്നാണ്. ഇവിടെ ഗ്രാജുവലി മാത്രമേ ഒരു ജനസംഖ്യാ നിയന്ത്രണം സാധ്യമാകൂ, അല്ലാതെ ഒരു സ്വിച്ച് ഇട്ടതുപോലെ ഇവിടെ അത് പോസിബിൾ അല്ല. അത് ജനാധിപത്യത്തിന്റെ മഹത്വമാണ്. പക്ഷെ കുറച്ച് പതുക്കെ നടപ്പാക്കാൻ കഴിയുമെങ്കിലും മറ്റേതൊരു ആശയത്തെക്കാളും മഹത്തരമാണ് ജനാധിപത്യം എന്ന് നമ്മുടെ മന്ത്രിയായിട്ടുള്ള ജയശങ്കർ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നുണ്ട്. ജനസംഖ്യാ നിയന്ത്രണത്തിനുള്ള സൊല്യൂഷൻസ് അത് ബലപ്രയോഗത്തിലൂടെ ഉണ്ടാവേണ്ടതല്ല, മറിച്ച് ജനാധിപത്യത്തിലൂടെ ഉണ്ടാവേണ്ട ഒന്നാണ്. ഒരു കാലത്ത് നിർബന്ധിതമായിട്ടുള്ള ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയവര് ഇന്ന് അതോർത്ത് ദുഃഖിക്കുന്നുണ്ട് എന്നും ജയശങ്കർ പറയുന്നുണ്ട്. അതും ചൈനയെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത്. കാരണം മറ്റൊന്നുമല്ല, നിർബന്ധിതമായിട്ടുള്ള ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയ ചൈനയ്ക്ക് ഇന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ഫാമിലിയിൽ നാലോ അഞ്ചോ കുട്ടികൾക്ക് ജന്മം നൽകൂ എന്ന് പറയേണ്ട ഗതികേട് പല പ്രവിശ്യകളിലും വരുന്നുണ്ട്. കാരണം ഇപ്പൊ ചൈന നേരിടുന്നത് യുവാക്കളുടെ എണ്ണത്തിൽ വലിയ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ചൈനയ്ക്ക് ഇനി ജനസംഖ്യ ആവശ്യമാണ്. പക്ഷെ ജനങ്ങളുടെ ചിന്താഗതി തന്നെ മാറിപ്പോയി. അവരിപ്പോ ഒരുപാട് കുട്ടികളെ വളർത്തുന്നതിനോടല്ല അവർക്ക് താല്പര്യം. അവർക്ക് ഒരു കുട്ടി മതി എന്നുള്ളവരും കുട്ടിയെ വേണ്ട എന്നുള്ള കാഴ്ചപ്പാടിലേക്കും ചൈനയിലെ ഒരു മെജോറിറ്റി മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചൈനയും ജപ്പാനും ഒക്കെ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകാൻ വേണ്ടി ഇപ്പോ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ജപ്പാനിലൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് കല്യാണം കഴിക്കുക. ജപ്പാനിലൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ലോകത്ത് ഈ സെക്സ് ടോയ്സ് ഒക്കെ പ്രചാരത്തിലുള്ളത് ജപ്പാനിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ യുവാക്കൾ വിവാഹം കഴിക്കുന്നത് വളരെ കുറവാണെന്ന് റീസെന്റ് ആയിട്ട് നടന്ന പഠനങ്ങൾ പറയുന്നുണ്ട്. അത് കാരണം ജപ്പാനിലും ഏറ്റവും കൂടുതൽ വൃദ്ധരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, മധ്യവയസ്കരുടെ എണ്ണം കൂടുന്നു, യുവാക്കളുടെ എണ്ണത്തിൽ കുറവുണ്ടാവുന്നു. ചൈന നേരിട്ടുകൊണ്ടിരിക്കുന്ന അതാണ്. ചൈന ഇന്ത്യയുടെ 3 മടങ്ങ് വലിപ്പമുള്ള രാജ്യമാണ്. ഇന്ന് സാമ്പത്തികമായും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചൈനയിൽ ഇന്ന് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെ യുവാക്കളുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ട്. അടുത്തൊരു 10-ഓ 50-ഓ വർഷം കഴിഞ്ഞാൽ വൃദ്ധന്മാർ കൂടുതലുള്ള ഒരു രാജ്യമായിട്ട് പൂർണ്ണമായി ചൈന മാറിക്കളയും. ഇപ്പൊ അതുകൊണ്ട് ചൈന കൂടുതൽ കുട്ടികൾക്ക് നിങ്ങൾ ജന്മം നൽകണമെന്ന് പാരന്റ്സിന് ക്ലാസ് കൊടുക്കുകയാണ്. ആ അവസ്ഥയിലേക്ക് ചൈന മാറുകയാണ്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചേഞ്ച് അല്ല ഇന്ത്യക്ക് വേണ്ടത്. ഇന്ത്യ ഒന്ന് സാമ്പത്തികമായി വികസിക്കുന്നതുവരെ ജനസംഖ്യയിൽ ഒരു ചെറിയ കുറവ് ഉണ്ടാവണം എന്നത് നല്ലതാണ്. പക്ഷെ ഭാവിയിൽ നമ്മുടെ ഈ ജനസംഖ്യ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് ആവാൻ പോകുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് കരുതേണ്ടി വരും. കാരണം മനുഷ്യൻ ഈ ഭൂമിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പോകുന്നവരെയല്ല, നമ്മൾ ഭൂമിക്ക് പുറത്തേക്ക് പോകാൻ പോവാണ്, മറ്റ് ഗ്രഹങ്ങളിലേക്ക് കോളനിവൽക്കരണത്തിന് തയ്യാറെടുക്കുകയാണ്. ആ കാലത്ത് നമുക്ക് ജനസംഖ്യ ആവശ്യം തന്നെയാണ്. മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ സ്ഥലം തികയാതെ വരുമ്പോൾ നമ്മൾ അടുത്ത ഗ്രഹങ്ങളിലേക്ക് ചേക്കേറുക തന്നെ ചെയ്യും, അതിലൊരു സംശയം വേണ്ട. ഇനി ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എടുത്താൽ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു പ്രശ്നമുള്ളത് നമുക്ക് ജനസംഖ്യയുണ്ട്.
ഈ ജനസംഖ്യയെ നമ്മുടെ രാജ്യത്തിന് ഉതകുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. അതായത് ഈ മാൻ പവർ നമുക്ക് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തതായിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പോരായ്മ. നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണമായിരുന്നു, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിക്കണമായിരുന്നു. അതൊക്കെ വളരെ വൈകിയാണ് പ്രാവർത്തികമായി തുടങ്ങിയത് ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇനിയൊരു മാറ്റം വളരെ പ്രകടമാവുന്ന രീതിയിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. വൈകാതെ തന്നെ ആ മാറ്റം നമുക്ക് വളരെ കൃത്യമായി നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. സാമ്പത്തികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ നമ്മുടെ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ നമ്മൾ ഒരു കാലത്ത് ആഗ്രഹിച്ചിരുന്നത് തന്നെയാണ്. അപ്പോ ജയശങ്കർ പറയുന്നത് ജനസംഖ്യ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ അടിച്ചമർത്തേണ്ട, അല്ലെങ്കിൽ നിർബന്ധിച്ച് നിങ്ങൾക്ക് ഒരു കുട്ടി മാത്രം മതി, കൂടുതൽ കുട്ടികൾ ഉണ്ടായാൽ സർക്കാർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നടപ്പാക്കേണ്ട ഒന്നല്ല. മറിച്ച് ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണമാണ് നടത്തേണ്ടത്. പ്രധാനമായിട്ടും ഇന്ത്യയിലുള്ള ഒരു പ്രശ്നം, ഈ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ജോലി ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ ജനസംഖ്യ വർധനവിനൊരു നേരിയ വ്യത്യാസം ഉണ്ടാവും. മാത്രമല്ല കുറെ കുട്ടികൾക്ക് ജന്മം നൽകുക എന്നത് മാത്രമല്ല, അതിനേക്കാളും വലിയ ഉത്തരവാദിത്വം ജന്മം നൽകുന്ന കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, ഹെൽത്തി ആയിട്ടുള്ള ആഹാരം അല്ലെങ്കിൽ നല്ല ഭക്ഷണം കൊടുക്കുക, അവർക്ക് നല്ല ജീവിത നിലവാരം ഉറപ്പുവരുത്തുക. അത് പാരന്റ്സ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ തീർച്ചയായിട്ടും ജനസംഖ്യയുടെ കാര്യത്തിലൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാവും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തൊഴിലവസരങ്ങൾ ഉണ്ടായാൽ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു സാധാരണ കാഴ്ചപ്പാട് ഇവിടെയുള്ള സാധാരണക്കാർക്ക് ഉണ്ടാവും. വിദ്യാഭ്യാസം നല്ല രീതിയിൽ കിട്ടിയാൽ തന്നെ ആളുകൾ കുറച്ചും കൂടി പക്വതയോടെ ചിന്തിക്കും. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതെല്ലാം ഗ്രാജുവലി ഉണ്ടാവേണ്ട ഒന്നാണ്. ചൈനയിൽ ഉണ്ടായതുപോലെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാവേണ്ട ഒരു തീരുമാനമല്ല. അത് വളരെ വ്യക്തമായി തന്നെ നമ്മുടെ ജയശങ്കർ പറയുന്നുണ്ട്.